വീണ വിജയനെ പോലെ ഒരാളെ ഇതുപോലെ വന്നിരുന്ന് ന്യായീകരിക്കണം. അതാണ് ഈ കാലത്തെ കമ്മ്യൂണിസം. വീണ വിജയൻ സ്വയാശ്രയ കോളേജ് പഠിച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. മാത്യു കുഴൽ നാടനെ പോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവുണ്ടോ? ഇല്ല എന്ന നമുക്ക് പറയേണ്ടി വരും. കാരണം ചങ്കുറപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളും തെളിവുകളും ഉന്നയിക്കാൻ മാത്യു കുഴൽനാടനപ്പുറം മറ്റൊരു കോൺഗ്രസ് നേതാവില്ല. ബാക്കിയെല്ലാം പുകമറ പോലെ പോകേണ്ട കാര്യങ്ങൾ. ഇത്രത്തോളം ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്, ജനങ്ങൾക്കിടയിൽ അത് ചോദ്യമായത് ഒക്കെ മാത്യു കുഴൽനാടന്റെ തെളിവുകൾ നിരത്തിയുള്ള ഓരോ വാക്കുകളിലൂടെ തന്നെയാണ്. മാത്യു കുഴൽനാടൻ മാസപ്പടി വിവാദം കത്തിച്ചപ്പോൾ നിക്കക്കള്ളി ഇല്ലാതെയാണ് കോൺഗ്രസ്സുകാർ ഒപ്പം കൂടിയത് എന്ന് പറയേണ്ടി വരും. ജനങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ ഏജന്റായാണോ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരുപക്ഷെ പകച്ചു നിൽക്കേണ്ടി വരും എന്നുള്ള കോൺഗ്രസിന്റെ പേടി തന്നെയാണ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ എം പി കൂടിയായ എ എ റഹീമിനെ പൊളിച്ചടുക്കുകയാണ് മാത്യു കുഴൽനാടൻ. അതായത് നിങ്ങൾ വീണ വിജയൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സാലോജിക് കമ്പനി ഉടമയായ വീണയോടാണ് ഞാൻ ചോദിക്കുന്നത്. അച്ചു ഉമ്മനെ സൈബർ സഹാക്കൾ ഇങ്ങനെ പൊരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അച്ചു ഉമ്മനെ നാണം കെടുത്തുന്നത് പോലെ അവരുടെ ബാഗിൻ്റെയും ചെരുപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും വില അന്വേഷിച്ച പോകുന്ന സൈബർ പോരാളികളല്ല കോൺഗ്രസ്സിലെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ എന്ന് അറിയുക. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ അവർ പറയേണ്ടത് വ്യക്തിപരമായി അധിക്ഷേപിക്കാറില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി വ്യക്തതയോടെ അവർ പറയുക തന്നെ ചെയ്യും. സത്യത്തിൽ മാത്യു കുഴൽനാടൻ ഒരു ചർച്ചയിൽ പറഞ്ഞ വാചകങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. മാത്യു കുഴൽനാടൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എ എ റഹീമിൻ്റെ വായടഞ്ഞുപോയി എന്ന് തന്നെ പറയാം. അതായത് സഹാവിനെ ഇരുത്തി പൊരിച്ചു എന്നാണ് പറയേണ്ടി വരുന്നത്. എന്തായാലും മാത്യു കുഴൽനാടന്റെ വാക്കുകളിലേക്ക്. പിണറായി വിജയന്റെ മകൾ മകള് ചെയ്ത ഏതെങ്കിലും സ്വകാര്യ കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ പോയതാണോ? നോ, ഇറ്റ് വാസ് ഇൻ പബ്ലിക് ഡൊമൈൻ. ഇപ്പൊ വീട്ടിലിരിക്കുന്നവർ വലിച്ചെടുക്കരുത്. മുഖ്യമന്ത്രി പറഞ്ഞു, അവര് വീട്ടിലിരിക്കുന്നവരല്ല. ഷീ ഈസ് റണ്ണിങ് എ കമ്പനി, ക്രോർസ് ഓഫ് റുപ്പീസ് വർത്ത് കമ്പനിയെ റൺ ചെയ്യാണ്. ഇവിടുത്തെ പാവപ്പെട്ട എസ് എഫ് ഐക്കാരൻ ഒരുപക്ഷെ ഈ റഹീമൊക്കെ വന്നിരുന്ന് ന്യായീകരിക്കണ കാണുമ്പോൾ ഞാൻ ഓർത്തു പോവാണ്. 1996 കൂത്തുപറമ്പില് മരിച്ചുവിട രാജീവനും മധുവും ശിബുലാലും അടക്കമുള്ളവരുടെ രക്തത്തിന്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് സ്വയാശ്രയ കോളേജിൽ പോയി പഠിച്ചു വന്ന വീണ വിജയന് വേണ്ടി അവരിപ്പോ വലിയ കമ്പനി സ്ഥാപിച്ചപ്പോ സാമ്രാജ്യത്വത്തിനെതിരെ നിരന്തരം മുദ്രാവാക്യം വിളിക്കുന്ന, സാമ്രാജ്യത്വത്തിന് എതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുന്ന, അതല്ലെങ്കിൽ കൺസൾട്ടൻസികളെ കാണാൻ പാടില്ല എന്ന് പറയുന്ന, കൺസൾട്ടൻസി സാമ്പത്തിക അരാജകത്വം സൃഷ്ടിക്കുമെന്ന് പറയുന്ന ഈ DYFI എസ് എഫ് ഐയും ഒക്കെ പറഞ്ഞവർ തന്നെ വീണ വിജയനെ പോലെ ഒരാളെ ഇതുപോലെ വന്നിരുന്ന് ന്യായീകരിക്കണം. അതാണ് ഈ കാലത്തെ കമ്മ്യൂണിസം. വീണ വിജയൻ സ്വയാശ്രയ കോളേജ് പഠിച്ച് തെറ്റാന്ന് ഞാൻ പറയില്ല. അവർ കമ്പനി തുടങ്ങിയ തെറ്റാണെന്ന് ഞാൻ പറയില്ല. അവർ പണമുണ്ടാക്കിയ തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇവർ പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ആ വീണ വിജയനെ ജസ്റ്റിഫൈ ചെയ്യാൻ റഹീം പാടുപെടുന്നത് ഇന്നത്തെ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥയാണെന്ന് എനിക്ക് പറയേണ്ടി വരില്ല.